إنا خلقنا الإنسان إنا خلقنا الإنسان من نطفة أمشاج نبتليه മനുഷ്യനെ പരീക്ഷിക്കുവാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ കാണാനും കേൾക്കാനുമുള്ള കഴിവ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ. ഈ പരീക്ഷണം ഏതെല്ലാം മേഖലയിലാണ് വരിക, ശ്രദ്ധിക്കണേ. അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون ولنبلونكم ഹലോ ശ്രദ്ധിക്കണം ഈ ആയത്തിന്റെ അർത്ഥത്തിൽ ഖുർആനാ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം പറയുകയില്ല. സൃഷ്ടാവാരാണോ അവൻ തന്നെയാ എന്താണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എവിടെയെല്ലാം മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ولنبلونكم തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈഇനൽ ഖൗഫ്, ഭയം തന്നിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കോ, ഭയം തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി വൽ ജോ, വിശപ്പ് തന്നിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. മിനൽ ഖൗഫി വൽ ജോഇ വനഖ്സിൻ മിനൽ ഔവാൽ, സ്വത്ത് കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വനഖ്സിൻ മിനൽ ഔവാലി വൽ ഔഫുസ്, മനുഷ്യ ശരീരങ്ങളെ കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. അതേപോലെ ഫലങ്ങളെ കുറച്ചുകൊണ്ട് അല്ലാഹു പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. പരീക്ഷണം വരുമ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം. പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ആളുകൾ, ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളതാ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണല്ലോ ഞങ്ങൾ. അവരോട് പറഞ്ഞേക്കണേ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനവും കരുണയും അവർക്കാണ് ഉണ്ടാവുക എന്ന്. അവർക്കാണ് വിജയമുള്ളത് എന്ന് പറഞ്ഞേക്കണേ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ശ്രദ്ധിക്കണം, എവിടെയെല്ലാമാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും എന്ന് അല്ലാഹു പറഞ്ഞത്. ഭയം കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാം എന്ന് ഖുർആൻ. ചില ആളുകൾ അല്ലാഹു പരീക്ഷിക്കുന്നത് ഭയം കൊണ്ടാകോ. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഉസ്താദേ 40 ദിവസങ്ങളായി ഉറങ്ങുന്നില്ല, 40 ദിവസങ്ങളായി ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ എന്നോട് പറയാണ് വല്ലാതെ പേടിയാകുന്നു എന്ന്. ഇന്നലെ ഞാൻ കാസർഗോഡ് പോയപ്പോ ഒരു സഹോദരൻ അതിന്റെ തൊട്ടടുത്ത മുമ്പ് ആഴ്ച, അയാളെ ഇന്നലെ ഞാൻ കണ്ടു, അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഉറക്കം വരുന്നില്ല, വല്ല മരുന്നുമുണ്ടോ വല്ല മന്ത്രവും ഉണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു, എന്റെ ഉറക്കു വരാത്തത്? എന്നോട് പറഞ്ഞു, പേടിയാകുന്നു എന്ന്.
ولكن يجب ان يكون هناك من 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 نعم 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 صلى الله عليه وسلم تنقل برنج الله ايدو پريشنة تنريم كادن نم سحيكن آلغلار إن أشد الناس بلا جننگل اللي كادن ماي پريشنة نيردن ند الانبياء الله بند پرماجكن ماران نبينا رسول الله صلى الله عليه وسلم على رسول الله على وجهك هذا اللام رنگ الله بن حبيب بن جيفت دل قدن جفوئي تون أدن ايتوم پرياز کرم آئي رنگ ميدا الله بن حبيب بن انبت منامت وحسلان أفو جهرن نيترت دل شطر سين من شطر قلون الله بن حبيب بن بيد بلن جرق غيان أرد راتر إلى كلار ولا آئي دنگل مائي وند رق غيان أور عليه السلام أرنجي برندا حبيباي نبينا رسول الله صلى الله عليه وسلم تنقلوا برنج الله يا رسول الله الله عند حبيبي أنجي كلانا أي شطرقل وند تندن بيه بيد ورنجري كنو يا رسول الله كدكنا كدا بيلند إدنيل كنن بيه يا رسول الله جبريل عليه السلام يا رسول الله بيتنك تندر پڑي مندوارو نبي سورة ياسين وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون إن آيتو ديت مندر كان برنجا وحانا نبينا رسول الله
നല്ല സ്വലാത്ത് ചൊല്ലു ദുആ ചെയ്യണം നമുക്ക് അവസാനം ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീടിന്റെ അകത്തു നിന്നൊരു പിടി മണ്ണ് വാരി സൂറത്തു യാസീനിലെ ആയത്തോടി മന്ത്രിക്കുകയാണ് കതക തുറക്കുകയാണ് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് എറിഞ്ഞപ്പോ എല്ലാവരുടെ കണ്ണിലും മണ്ണായി അവരാ കണ്ണ് തുടച്ച് വൃത്തിയാക്കുന്നതിടയിലല്ലേ അല്ലാഹുവിന്റെ ഹബീബ് അവർക്കിടയിലൂടെ നടന്നു പോയത് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്ന രംഗമെന്ന് പരിശോധിച്ചു നോക്കണേ നിങ്ങൾ അർദ്ധരാത്രിയില ശത്രുക്കൾക്കിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിപ്പോയിട്ട് റസൂലുള്ളാഹിക്ക് വല്ല സമാധാനവും ഉണ്ടോ ഇല്ല തന്റെ പൈതങ്ങളായ മക്കളുണ്ടല്ലോ തന്റെ പന്നുമക്കളുണ്ടല്ലോ വീട്ടിനകത്ത് ആരാണത് ഉമ്മു കുൽതുമ ഫാത്തിമ ബീവിയ റളിയല്ലാഹു അൻഹ പൊന്നുമക്കളുടെ ഉമ്മ നേരത്തെ മരിച്ചുപോയതാണ് മക്കളുടെ മാതാവിന് അല്ലാഹു തിരിച്ചു വിളിച്ചതാ പൊന്നുമക്കൾ മാത്രമാ വീട്ടിനകത്തുള്ളത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വീട്ടിനകത്താക്കിയിട്ട അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്നിറങ്ങുന്നത് അല്ലാഹു പറഞ്ഞല്ലോ ഹബീബായി നബിയേ അവരവിടെ കിടന്നോട്ടെ യാ റസൂലല്ലാ അവരെ ഞാൻ ഏറ്റെടുത്തു യാ റസൂലല്ലാ അങ്ങിറങ്ങണേ നബിയേ എന്ന് പൊന്നുമക്കളെ വീട്ടിൽ വിട്ട അല്ലാഹുവിന്റെ ഹബീബ് പോകുന്നത് ആനായി സയ്യിദുന സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ വീടിന്റെ വാതിലിന് വന്ന് മുട്ടുകയാ വാതിൽ തുറക്കപ്പെട്ടല്ല പറഞ്ഞല്ലോ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനവർഗളെ കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞതാ അല്ലാഹു രക്ഷപ്പെടാൻ പറഞ്ഞതാണ് എന്നോട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങന്റെ കൂടെ വരണേ എന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി ആ പുണ്യനബി അത് പറയുന്നത് മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അർദ്ധരാത്രിയിലാണ് തന്റെ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം എടുത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പുറപ്പെടുകയാ ഏതാനും വസ്ത്രങ്ങളും ഭക്ഷണവും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടുപേരും നേരെ മദീനയിലേക്ക് പോവുകയല്ല ചെയ്തത് അവർ അവിടെ ഒളിച്ചിരിക്കുകയാ ഇന്നുമുണ്ടല്ലോ ആ പർവ്വതം മക്കയിൽ ജബലു സൗർ എന്നാണല്ലോ പർവ്വതത്തിന്റെ പേര് സൗർ ഗുഹയുള്ള മലയാണല്ലോ അത് ആ മലയുടെ ഏറ്റവും മുകളിലാണല്ലോ ആ ഗുഹയുള്ളത് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുമ്പോഴല്ലേ പിറ്റേ ദിവസം രാവിലെ ശത്രുക്കളുടെ സൂറന്നാന്റെ വീട് തുറന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തു വന്നപ്പോ ശത്രുക്കൾക്ക് മനസ്സിലായി മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ശത്രുക്കൾക്ക് ആകെ അമ്പരന്ന് പോയവർ അവരതാ മക്ക അരിച്ചു പെറുക്കുകയാണ് അവൾ ജബലു സൗറിന്റെ മുകളിലും എത്തിയില്ല മദീനയിലേക്കുള്ള വഴികളിൽ അവരെ പരിശോധിക്കാൻ തുടങ്ങിയില്ല റസൂലുള്ളാനെ പിടികൂടാനാ അവർക്ക് കാണാൻ പറ്റിയില്ല അവർക്ക് മനസ്സിലായി മദീനയിലേക്ക് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടില്ല എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് അവർ മക്കയാകെ അരിച്ചു പെറുക്കാൻ തുടങ്ങിയല്ലോ ജബലു തൗറിന്റെ മുകളിലും അവർ എത്തിയല്ലോ അവരെങ്ങനെ തെരയുകയാണ് എല്ലാ തരത്തും തെരയുമ്പോഴാണ് അവർ ജബലു തൗറിന്റെ മുകളിലുള്ള തൗർ ഗുഹയുടെ അടുത്തെത്തിയത് മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു ഗുഹയിൽ നിന്ന് ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട് അവർ റസൂലുള്ളാനെ തെരഞ്ഞു തെരഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാനോട് പറഞ്ഞല്ലോ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ഹബീബേ അവരാരെങ്കിലും അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈവിക്കുലനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി എന്താ സുദ്ദീഖേ ലാ തഹസൻ ഭയപ്പെടേണ്ടതില്ല ഇന്നല്ലാഹ മഅല്ലാഹ ലാ തഹസൻ മാ ലന്നുക ബിസ്നൈൻ വല്ലാഹു സാരിതുഹുമാ സുദ്ദീഖേ ഗുഹക്കകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളത് നമ്മുടെ കൂടെ മൂന്നാമനായ അല്ലാഹു ഉണ്ട് സുദ്ദീഖേ അതുകൊണ്ട് നമ്മുടെ രോമത്തിന് പോരും പോറൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല സുദ്ദീഖേ അല്ലാഹുവിന്റെ ഹബീബ് സമാധാനിപ്പിക്കുകയാണ് മഹാനായ നബിയുന റസൂലുള്ളാഹി
صلى الله عليه وسلم تنقلم صديق رضي الله عنهم غوهن كغدانا شطرقلا غوهن ده بريشرت دك بندو آره ورال جودي جو اي غوهن محمد وندا وان ساتھ دي وندا ساتھ تي لور کو نمان نوکيا مدينو فجن نوکان الله دوني بجلا نوکان الله دوني بجلا ادن ده بريشرت دولا اللا غوهن مور اري چپر گی دوند اي غوهن ده ادتت تي اپو محمد الله نوکان دھونی پیچھلیا الله آرڈ کوڑے اندائیالوں مویند ریومتن پورل پکان لوگم اڈوان امی چالوں کھڑی لیند سہودر انگلے നമ്മളെ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഭയപ്പെടണ്ട അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ അല്ലാഹുവിനെ കൂടെ നിർത്തണം അല്ലാഹു കൂടെ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സമയം ലഭിച്ചാൽ ഈ വിഷയത്തിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് الله പരീക്ഷിക്കുക എന്നതിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകന്മാരാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി ശത്രുക്കൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് അല്ലാഹുവിന്റെ ഹബീബുള്ളത് ആ ഭയപ്പെടുന്ന അവസ്ഥയുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ ആ സമയത്തും പറഞ്ഞതെന്താ ഭയപ്പെടേണ്ട അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ് കഠിനമായ പരീക്ഷണത്തിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ നമ്മൾ പല ആളുകളും പറഞ്ഞു പോകാറുണ്ട് മൂത്ത പുതിയ ആപ്പിളക്ക് ക്യാൻസറാണ് രണ്ടാമത്തെ മകന് മാനസികമാണ് മൂന്നാമത്തെ മകളാണെങ്കിലോ ആക്സിഡന്റ് ആയി കാല് പൊട്ടി കിടക്കുകയാ പറയാറുണ്ട് അല്ലാഹ് ഇന്റെ അല്ല എന്താ ഇന്നെ കാണാത്തത് എന്റെ റബ്ബന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നല്ലോ എന്ന് വിലപിക്കുന്ന ഉമ്മ നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളുണ്ടോ എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങളില്ലേ സുഖസമ്പൂർണമാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഭയപ്പെടണമെന്ന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നിങ്ങൾക്ക് നേരെയില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത് അല്ലാഹ് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ചിത്തതയോടെ നേരിടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ പരീക്ഷണം ഭയമാണ് അത് ചർച്ച ചെയ്യേണ്ടതാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഭയം നൽകിയിട്ട് പരീക്ഷിക്കുക എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല പലിശയുടെ പണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ആ ജനതയെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലേ ചെയിൻ ബിസിനസ് എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു അതിൽ ചില ഉസ്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ നിങ്ങളെ ഹറാമാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ മാതിരി വേഷം തുണിയും ജുപ്പിയൊക്കെ ഇട്ട അതിനൊക്കെ അർത്ഥം പോലെ ഉസ്താക്കന്മാരാണ് അതേപോലെ അതേപോലെ ഫിക്സഡായി ലാഭം ചെയ്യുന്ന ബിസിനസ്സുകൾ പലിശ പലിശ വാങ്ങണോട് അള്ളാഹു പറഞ്ഞെന്നറിയോ പടച്ചോനോട് അള്ളഹാനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി കൂടിയൂലെന്ന കഴിച്ചില്ല ഈ സദസ്സിൽ ഏതെങ്കിലും ഉമ്മാര് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം വാങ്ങിയ ആൾക്കാരുടെ നാളെ തന്നെ പോയിട്ട് തിരിച്ചെടുത്തോളി അല്ലാത്ത മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് നീച്ചു പോകണം ജ്വാക്ക് ഉത്തരം കിട്ടൂല അല്ലാത്ത ഒരു കുട്ടിയും ഈ സദസ്സിലിരിക്കാൻ പാടില്ല
فأذنوا بحرب من الله ورسوله الله ونودم الله عند رسوله نودم يدهم سيان تيارا يقولو فلش يدباد أبساني بيكا تبر إن القرآن آيتنا بشيء آيتنا سادة إنده كتنة كتكام بنايم بچنا آردي برنجة دنن كتنة كتكام سورنم بنايم بكان سادة ويدم برمبو آثارهم پڑينجل كوند بوئي بچد كتنة كتكام آردي برنجة دنن وڈ پلشك بنام بانان فأذنوا بحرب من الله ورسولي الله ويند باغتنا يدثتنا تيارا يقولو ننغلن الله ويند قرآن برنجة پلش يدباد اندو نان اندر فنمان مانسك روغم من بيونا رسول الله അതിന്റെ വിഷയമില്ല അത് വേറെ പറയേണ്ട വിഷയമാണ് അപ്പോൾ ഭയം നൽകിയിട്ട് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കാമെന്ന് ഖുർആൻ രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ മേഖല അല്ലാഹു പറഞ്ഞത് വിശപ്പ് നൽകിയിട്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്നാണ് വിശപ്പ് നൽകിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്ന് അല്ലാഹു അലം ആ ഒരു അവസ്ഥയ്ക്കാണ് പോക്ക് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ആ ഒരവസ്ഥയിലേക്കാകുമോ പോവുക അറിയില്ല കാര്യങ്ങളുടെ ഗതി എന്താകുമെന്ന് പറയാൻ പറ്റൂല 35 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം എന്താ അല്ലെ ഒരു 60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം അത് തിരിച്ചു വരുമോ അല്ലാഹു അലം നമ്മളെ കളി കണ്ട തിരിച്ചു വരുന്ന തോന്നുന്നു കുറെ ഭക്ഷണം ഉണ്ടാക്കും ബാക്കിയൊക്കെ കൊണ്ടുപോയി വിളിച്ചറി നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട് ഒരു നേരം അന്നം തിന്നാൻ കിട്ടാതെ കഴിയുന്നവർ എന്ന് ഓർക്കുന്നത് നല്ലതാണ് അഞ്ചാളെ വീട്ടിലുള്ളൂ അഞ്ചാക്കളിൽ റോട്ടി ഉണ്ടാക്കിയാൽ മതി പത്താക്കളിൽ റോട്ടി ഉണ്ടാക്കിയിട്ട് എന്തിനാ കൊണ്ടുപോയി കളയണ രണ്ടാളെ വീട്ടിലുള്ളൂ രണ്ടാക്കളിലെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്തിനാ അഞ്ചാക്കളിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൂട്ടണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പത്താൾക്കുള്ള ഭക്ഷണം അഞ്ചാൾക്ക് തിന്നാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ടാളുടെ ഭക്ഷണം മതി മൂന്നാൾക്കെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ മംഗലത്തിന് ആട് ബിരിയാണി കാട ബിരിയാണി പോത്ത് ബിരിയാണി ചെമ്മീൻ ബിരിയാണി അക്കുറ ബിരിയാണി ആന ബിരിയാണി ഇല്ലാത്ത ആണ ഹലാൽ അല്ലാത്തോണ്ടാ പാവ ആനകള് കഴിച്ചിലായത് എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കൊറേ തിന്ന് മൃഗങ്ങള് തിന്നണാരി കൊറേ അങ്ങോട്ട് നടന്ന് കൊറേ ഇങ്ങോട്ട് നടന്ന് അങ്ങനെ കൂടി തിന്ന് ബാക്കിയുള്ള കൂടി കൊണ്ടുപോയി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു വിശപ്പ് നൽകിയിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് അല്ലാഹു ഷുഗർ വിശപ്പ് മുഖം അള്ളാഹു നൽകുന്ന ഒരു ഒരു വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു കോലാണ് ആഗ്രഹമുണ്ട് ഭക്ഷണം തിന്നാൻ തിന്നാൻ കഴിയുന്നില്ല തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് തിന്നാൻ ബോധ്യണ്ട് പക്ഷെ തിന്നാൻ പാടില്ല വിശപ്പ് നൽകിയിട്ട് അള്ളാഹു പരീക്ഷിക്കാമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി നബിയുന മുഹമ്മദ് മുസ്തഫ ഈ വിഷയത്തിലും കഠിനമായി അല്ലാഹു പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടല്ലോ ഒരു താഴ്വര ആ താഴ്വരയുടെ പേരാ ജബൽ ആ താഴ്വരയുടെ പേരാണ് ഷഹബ് അബി താലിബ് എന്ന് കൂടെ ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകൾ ആ താഴ്വരയിൽ നിർത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പറയാതെ കാണിച്ചു കൊടുക്കാതെ മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയില്ല ഷേബ് അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവുണ്ടല്ലോ മൂന്ന് കൊല്ലമാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ആ താഴ്വരയിൽ കഴിഞ്ഞുകൂടിയത് അല്ലാഹുവിന്റെ ഹബീബ് മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മക്കൾ അതേപോലെ സ്വഹാബികളിൽ പ്രധാനികളായ ചില ആളുകളോ മക്കക്കാരെ തടഞ്ഞു വച്ചതാ അല്ലാഹുവിന്റെ ഹബീബ് മക്കയുടെ വെളിയിൽ പോയല്ലോ മക്കയിലെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അമ്മാവന്മാരോട് സഹായം ചോദിക്കാൻ പോയതാ അമ്മാവന്മാരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല കല്ലെറിഞ്ഞാണ് അടി ഓടിച്ചതെന്നോ എന്റെ ഹബീബിന്
തിരിച്ചു മക്കയിലേക്ക് വരുമ്പഴക്കാർ പറഞ്ഞത് മുഹമ്മദേ ഇനി മക്കയിലേക്ക് നീ കയറാൻ പാടില്ല, നീ ഞങ്ങൾക്കെതിരെ അന്യ നാട്ടുകാരോട് സഹായം ചോദിക്കാൻ പോയ ആളാ. അള്ളാഹുവിന്റെ ഹബീബിനെ ഷേബ് അബി താലിബ് എന്ന് പറയുന്ന വരഞ്ചെരുവിൽ തടഞ്ഞു വെക്കുകയാ. ആലോചിക്കണം ഉമ്മ, നമുക്കെന്ത് പരീക്ഷണമാ ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെന്ത് പരീക്ഷണം ഉണ്ടായെന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ മക്കയിൽ നിന്നാരെങ്കിലും റസൂലുള്ളാഹിക്ക് വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ആ താഴ്വരക്ക് ചുറ്റും നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചല്ല മഹാനായ നബിയുനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പ്രിയപ്പെട്ട മാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ പ്രിയപ്പെട്ടവരെ എന്നെ ശത്രുക്കൾ തടഞ്ഞു വെച്ചിരിക്കുകയാൻ. ഖദീജ, ഈ താഴ്വരയിൽ ഇനി വെള്ളം കിട്ടില്ല ഖദീജ, ഭക്ഷണം കിട്ടില്ല ഖദീജ. അതുകൊണ്ട് ഖദീജ അങ്ങ് പിഞ്ചു ഭൈരങ്ങളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന ശീലമില്ലല്ലോ ഖദീജ. ഖദീജ, ഞാൻ ചെറുപ്പത്തിലെ വാപ്പയില്ലാതെ ജനിച്ച മോന, ഞാൻ ജനിക്കുമ്പോഴേ എന്റെ വാപ്പ മരിച്ചു പോയി. ഖദീജ ആറാം വയസ്സിൽ ഉമ്മ പോയതാ, എട്ടാം വയസ്സിൽ പിതാമഹൻ പോയതാ, പിന്നെ എന്റെ പിതൃവനായ എന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. ഖദീജ, എന്റെ മൂത്താപ്പയുടെ വീട്ടിൽ ഭക്ഷണം എപ്പോഴും കിട്ടാറില്ല ഖദീജ, അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടന്ന ശീലമുണ്ട് ഖദീജ. അങ്ങ് ഹുവൈലിദിന്റെ മകളായി ജനിച്ചവളല്ലേ, അങ്ങയുടെ അങ്ങേക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ലല്ലോ ഖദീജ. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ആ സമയത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ റസൂലുള്ളാ, അങ്ങെന്താ എന്നോട് പറയുന്നത്? നബിയേ, അങ്ങേ താഴ്വരയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട വലഞ്ഞ് മരണത്തോട് മല്ലടിക്കുമ്പോ ഖദീജ ദാഹം തീർത്ത് വെള്ളം കുടിക്കണമെന്നോ? യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങ് ഭക്ഷണമില്ലാതെ ഈ താഴ്വരയിൽ കടന്ന് പട്ടിണിയോട് മല്ലടിക്കുമ്പോ ഖദീജ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നോ? യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്ക് ഭക്ഷണം വേണ്ട നബിയേ. അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട. യാ റസൂലുള്ളാ, അങ്ങീ താഴ്വരയിൽ കടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണോ? അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കാനാ ഖദീജ കേട്ടം? യാ റസൂലുള്ളാ, പറയുന്ന മലഞ്ചെരുവില മൂന്നു കൊല്ലം അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നത് സഹാബികൾ രേഖപ്പെടുത്തിയല്ലോ ആ ദിവസങ്ങളുടെ കാഠിന്യത്തെ കുറിച്ച്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒന്നോ രണ്ടോ ദിവസം, ഒന്നോ രണ്ടോ ആഴ്ച രോഗമായി ഭക്ഷണം കഴിക്കാനും കഴിയാതെ വരുമ്പോഴാ എന്തൊക്കെ പരാതിയാ? ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല, വായക്ക് കയ്പ, വല്ലാത്ത ക്ഷീണ, വല്ലാത്ത ബുദ്ധിമുട്ട. ഓർക്കണേ, മൂന്ന് കൊല്ലമാഹുവിന്റെ ഹബീബ് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ ഈ താഴ്വരയിലെ വൃക്ഷങ്ങളിലെയും അതേപോലെ ആ പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന പുൽച്ചെടികളും തിന്ന അള്ളാഹുവിന്റെ ഹബീബ് കടിഞ്ഞുകൂടിയത്. മലം ആട്ടിന്റെ മലം പോലെയായിരുന്നു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ വിശപ്പ് നൽകിയിട്ടും അല്ലാഹു പരീക്ഷിക്കാം എന്ന് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയം തന്നു പരീക്ഷിക്കാം, വിശപ്പ് തന്നു പരീക്ഷിക്കാം. അല്ലേ, നല്ല ജോലി ചെയ്യുന്നു, വീട്ടിൽ ഭയങ്കര കൃഷിയുന്നു, പിന്നെ മൂപ്പര അറബി കടക്ക പിടിച്ചെടുത്തു. നേരത്തെ BMW സഞ്ചരിച്ച ആളാണ്, ഇപ്പൊ അയാൾക്കൊരു ബൈക്ക് പോലും ഇല്ല. അള്ളാഹുവിന്റെ പരീക്ഷണാണ്, അത് അപ്പുറത്തോൻ എനിക്ക് ചെയ്തതാണ്, അങ്ങനല്ല. അത് മറ്റോൻ എനിക്ക് പാര വെച്ചതാണ്, അങ്ങനല്ല, അങ്ങനല്ല. ഞാൻ ഏടോ പോയപ്പോ അയാള് പറഞ്ഞത്, ആ കറുത്ത സാരി ഉടുക്കണ ആളുണ്ടല്ലോ നിങ്ങളെ കുടുംബത്തിൽ, ഓലെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞ്. കറുത്ത സാരി ഉടുക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്, ഓലൊക്കെ നീ ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കേ.
ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുകയോ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ الله نل بول تنمت بنا الله ننجل كتنادا ننجل پريچكا اندر ساجر يمارين يبرهن بودل നേരത്തൊക്കെ എല്ലാ മംഗളത്തിനും പുതിയ പുതിയ ഡ്രസ് വാങ്ങിയില്ലേ? ആ കളിയൊക്കെ നിൽക്കാൻ പോവാ. ഇനി ഒരു കൊല്ലത്തിന് ഒരു ഡ്രസ് തന്നെ കിട്ടുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതാണ് തൊട്ടടുത്ത അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കുറച്ചും പരീക്ഷിക്കാമെന്ന്. ഞാൻ കേട്ടല്ലോ ഒരാളെ കുറിച്ച്, മസ്കത്തിലെ വലിയ കച്ചവടക്കാരന്, ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണം വരാം. ഒരാൾ ഈടെ എന്നോട് ചോദിച്ചു, ഉസ്താദെ അല്ല പിന്നെ ഇന്ന ആള് നിങ്ങൾക്ക് അറിയില്ലേ, അയാളെങ്ങനെ പറയാം, ഇന്ന ആള് അയാള് എല്ലാവിധ കുഴപ്പം ഉണ്ടാക്കില്ലേ, പക്ഷെ അയാൾക്കാണല്ലോ ബർക്കത്ത്. നമ്മളൊക്കെ അങ്ങനെ വയന്നെടുക്കാണ്, ഓരോ ദിവസം പോകുമ്പോഴും കീപ്പെട്ടാണ്, ബലാലിനാണല്ലോ ബർക്കത്ത്. അങ്ങനെ തന്നെയുള്ള റസൂലിനെയും പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചല്ലോ, മഹാനായ നബിയുന റസൂലുള്ളാഹി, ഉറക്കോർക്ക നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മള് അങ്ങ് അങ്ങക്ക് കടക്കാൻ ഒരു കട്ടിലില്ല, വിരിക്കാൻ ഒരു വിരിപ്പില്ല, ഉടുക്കാൻ ശരിക്കുള്ള ഒരു വസ്ത്രമില്ല, കഴിക്കാൻ ശരിക്ക് ഭക്ഷണമില്ല. നബീ, അങ്ങ് അല്ലാഹുവിന്റെ ആള്, നമ്മളൊക്കെ അല്ലാഹുവിന്റെ ആളുകൾ. ഞാൻ കിസ്റയും കൈസറും ഒക്കെ നോക്കിയാണ് നബി എല്ലാ നേരവും സുഭിക്ഷമായ ഭക്ഷണം. അവർക്ക് വലിയ കൊട്ടാരങ്ങളാണ്, അവർക്ക് ദാസിമാരാണ്, എല്ലാ സുഖ സൗകര്യങ്ങളുമാണ്. എന്താ നബീദിന്റെ രഹസ്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴല്ലേ റസൂലുള്ള പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താ, അവർക്ക് ദുനിയാവാണ് അല്ലാഹു കൊടുത്തത്, വലനൽ ആഖിറ, നമുക്കൊരിക്കലും അറ്റമില്ലാത്ത പാരത്രികമായ ജീവിതമാണ് അല്ലാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്ന്. അതുകൊണ്ട് ദുനിയാവിൽ വലിയ സുഖവും സൗകര്യവും നമുക്ക് കുറവായിരിക്കുമെന്ന്. അല്ലാഹു പരീക്ഷിക്കാം, സ്വത്ത് കൊടുത്തുകൊണ്ടും സ്വത്ത് കുറച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മസ്കത്തിലെ വലിയ കച്ചവടക്കാരന്, എനിക്കറിയാവുന്ന ആളാ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന ആളാ, നേരത്തെ കച്ചവടം ചെയ്ത് ധാരാളം ഉണ്ടാക്കിയ ആളാ, അയാൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്വത്തുകൾ ഭൂമി നാട്ടിൽ വാങ്ങിവെച്ച ആളാ. ഈടെ ഞാൻ കേട്ടത്, അയാൾ ഓരോ സ്വത്തും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കടകൾ അറബി പിടിച്ചെടുത്തോ, അവിടെയുള്ള കടങ്ങൾ വീട്ടാനായി, അവസാനം സ്വന്തം പറമ്പും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന്. നല്ല മനുഷ്യനാ, ഇബാദത്ത് ചെയ്യുന്ന ആളാ, അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയാ. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താ? മക്കയിലെ തന്റെ വീടും പറമ്പും വിട്ട അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നത്. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലുന്ന സമയം തല അൽ ബദറു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊത് ഫീന ജിദ ബിൽ അംറിൽ മുതാഇ. അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തം കാൽപാദങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഭൂമിയിൽ വെക്കാൻ സ്വന്തം അധീനതയിൽ ഒരടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഉണ്ടായിരുന്നില്ല. ആലോചിക്കണം, സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുകയാണ്, മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത പച്ച ദരിദ്രനാൻ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുന മുഹമ്മദ് മുസ്തഫ
സ്ഥതേ കടം വന്നിട്ട് വീട് വെക്കേണ്ടി വന്നു എന്നല്ലേ പറയേണ്ടി വന്നിട്ടുള്ള വീട് ഞങ്ങൾ 60 ലക്ഷത്തിന് വിറ്റിട്ട് 30 ലക്ഷം കടം വീട്ടിയിട്ട് 30 ലക്ഷത്തിനൊരു ചെറിയ സ്ഥലവും വീടും വാങ്ങേണ്ടി വന്നോ? വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറി എന്നല്ലേ പെങ്ങളെ പരാതി? എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു പരീക്ഷിച്ചത് ഉള്ള വീടും പറമ്പും ശത്രുക്കളുടെ മുമ്പിൽ വിട്ടേച്ചു പോകേണ്ടി വന്നു. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം കാൽപാദമൂന്നാൻ സ്വന്തം അദീനതയിൽ ഒരു പിടി മണ്ണ് പോലും അല്ലാന്റെ ഹബീബിന്റെ അദീനതയിൽ ഉണ്ടായിരുന്നില്ല. സ്വത്ത് കുറച്ചിട്ടല്ലാഹു പരീക്ഷിക്കാം. ഞമ്മക്കൊക്കെ ഉള്ള പരാതി എന്താ? കച്ചവടക്കൊരു 25% നടക്കണുള്ളൂ. കഴിഞ്ഞ നമ്മുടെ സ്വഭാവം തന്നെ എപ്പ ചോദിച്ചാലും പറയാം എന്താ വിശേഷം. എന്താ വിശേഷം എന്ന് വെച്ചാ പറയാം. രാവിലെ ആണ് വൈകുന്നേരാണ് പോകുന്നത്. കച്ചവടമൊക്കെ എങ്ങനെ? അതൊന്നും പറയാക്കാനല്ലേ. എന്നാ ഈ ചങ്ങായി 35 കൊല്ലം അള്ളാഹു ലാഭം കൊടുത്തില്ലേ? എന്നാ ആ ലാഭം ആലോചിച്ചിട്ട് ഞാൻ അടക്കി പറഞ്ഞു. ബക്കറ്റ് വെറുതെ പോയാൽ കിട്ടൂല പറഞ്ഞു അടക്കി. എന്നാ ഈ ചങ്ങായി പറയണ്ടേ 35 കൊല്ലം അള്ളാഹു അള്ളാഹു ലാഭം തന്നെ. അൽഹംദുലില്ലാഹ് 35 കൊല്ലം എന്താ ഉഷാറ്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ അങ്ങനെ ആയി എന്ന് കരുതി ഇപ്പൊ എന്താ പ്രശ്നം? അതല്ല എപ്പ ചോദിച്ചാലും പറയാ. കേരളക്കാരന്റെ സ്വഭാവം ഒരു ഒരു സുഖല്ല. എപ്പ ചോദിച്ചാൽ മൂന്ന് തന്നെ അങ്ങനെ മുഖം തന്നെ അങ്ങനെ. പണ്ടൊരു അറബി മക്കളും ആക്സിഡന്റ് ആയി. 9 കുട്ടികളുണ്ട് വണ്ടിയിൽ. 8 ആളും മരിച്ചു, ഭാര്യയും മരിച്ചു, 1 കുട്ടി ഇയാളും രക്ഷപ്പെട്ടു. ആളുകൾ ഓടി വന്നിട്ട് ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. കണ്ട ഒരു കൈഫൽ ഹാൽ കൈഫൽ ഹാൽ പോലീസുകാർ പോലും അങ്ങനെ വലിയ കുറ്റം ചെയ്യാനും പിടിക്കാൻ വേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് ആദ്യം ചോദിക്കും. ഓടി വന്നിട്ട് കൈഫൽ ഹാൽ ഇപ്പൊ ഇയാൾ പറയാം അൽഹംദുലില്ലാഹ്. ഇയാളോട് ആരോട് ചോദിച്ചു? 8 കുട്ടികളും ഭാര്യയും മരിച്ചെടുക്കും മങ്ങൾ എന്നാ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഞാനും 1 കുട്ടിയും കഴിച്ചില്ലായില്ലേ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ഞങ്ങളും മരിക്കാമായിരുന്നല്ലോ. അല്ലാഹു അനുഗ്രഹം നമ്മൾ ഓർക്കേണ്ടത്, അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാകുന്നത്? നമ്മൾ പറയാം കുറച്ച് സമയം പറയും. കൃത്യം 10:00 ഞാൻ അവസാനിപ്പിക്കാം. അല്ലേ അതല്ല സമയം 10:00 സമയത്ര 10:30 ഒക്കെ നിങ്ങൾ വെറുതെ പറയണ. പോലീസ് എന്നെ വന്ന് പിടിച്ചുണ്ടായാലും നിങ്ങൾ വരും എന്റെ കൂടെ. 10:15 ഞാൻ അവസാനിപ്പിക്കാം. എന്റെ അഭിപ്രായം എന്താ പറയാ, എല്ലോട്ടും പോലീസ് അങ്ങനെ സ്ട്രിക്റ്റ് ആക്കണം. എന്നാ കൊറേ ഉറക്കം ചെയ്യണത് കഴിഞ്ഞിട്ടു നിങ്ങൾക്കും സുഖം എനിക്കും സുഖം. വയൽ കഴിഞ്ഞ് 1 മണിക്ക് പോയി കടന്നുറങ്ങാം. അന്നത്തെ സുബൈ കല്ലാകുക. രാത്രി മുഴുവനും മൂല്യാരെ വയലു പറഞ്ഞാൽ എന്താ വെച്ചാൽ നിസ്കാരം കല്ലാകരുത്. വയല് കേൾക്കാത്ത അന്നൊക്കെ നിസ്കാരം റെഡി ചെയ്യുന്നു. വയല് കേട്ടെന്നാണ് സുബൈ പോയത്. എല്ലാ നാട്ടിലും സ്ട്രിക്റ്റ് ആക്കണം. ഞങ്ങളെ പോലീസുകാരോട് വിളിച്ചിട്ട് എല്ലോട്ടും അങ്ങനെ വിളിച്ചു പറയാം. നിങ്ങൾക്ക് പേടിയുണ്ടോ പിരിവ് കുറഞ്ഞു പോകുന്നു? ഏ അതൊക്കെ അങ്ങനെ വരും. എല്ലാവരും കൊടുക്കും. നിങ്ങളൊക്കെ കൊടുക്കൂലേ? എന്താ മിണ്ടാത്തേ? നിങ്ങളൊക്കെ കൊടുക്കൂലേ? നിങ്ങളൊക്കെ കൊടുക്കൂലേ? ഉഷാറില്ലാത്ത നിങ്ങളൊക്കെ കൊടുക്കൂലേ? ഓ അച്ഛാ കൊടുക്കുന്നു പറഞ്ഞാലൊക്കെ ഒന്ന് കൈ നോക്കിയാണ് പഠിച്ചോനെ. അള്ളാഹ്ക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ കൈ താഴ്ത്തല്ലേ ഒന്ന് പൊക്കിയാണേ. അല്ലാഹു അക്ബർ. അള്ളാഹ്ക്ക് കൊടുക്കുന്നു പറഞ്ഞാലൊന്ന് പൊക്കി പോരല്ലോ. എല്ലാരും ആയിട്ടില്ലേ? ആ ബേക്കിൽ നിൽക്കുന്ന കാക്കൊന്നും പൊക്കിയിട്ടില്ലല്ലോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പൊ ഈ കൊടുക്കണല്ല ബക്കറ്റിൽ കൊടുക്കണല്ലേ 50,000 25,000 കൊടുക്കണം. അതാ പറഞ്ഞത് നാലേ ഫണ്ട് പൂർത്തിയോ. ഇപ്പൊ നിങ്ങളടുത്തേക്ക് ബക്കറ്റാ വരുന്നത്. ഈ കുഞ്ഞുമോനെ ബക്കറ്റ് വരും. എന്താ മോനെ പേര്? അജ്മൽ. പേരന്നെ അജ്മൽ. ഓനെ കാണാനൊരു വല്ലാത്ത ചുമ്പ്. അള്ളാഹു ആരോഗ്യം ദീർഘായുസൊക്കെ കൊടുക്കട്ടെ. മോനാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഈ ബക്കറ്റ് ഒരു വരും. എൻ്റെ നാട്ടിലൊക്കെ വിശ്വാസമുണ്ട്. ഈ ബക്കറ്റ് കാണുമ്പോൾ തന്നെ ആദ്യം പോക്കറ്റിൽ 10 ഉണ്ടോന്നോ നമുക്ക്. 10 ഉണ്ടോ? എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അയാളുടെ ഭാര്യയും ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ വേല വെക്കാൻ വേണ്ടി പോകുമ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ അഞ്ചന്റെ ഭാര്യനോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുക വീട്ടിൽ
നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ റോമനെ പേരുണ്ട്, പേരിന്റെ പുറമെ കുഞ്ഞോളെ കുഞ്ഞോളെ എന്റെ അടുത്ത് 10 രൂപ ഉണ്ടോ? അപ്പൊ അവള് ചോദിച്ചു എന്തിനാണ് താത്ത? അല്ലാതെ വയലങ്ങൾ ബക്കറ്റ് വരുമ്പോ ഇടാനാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പൈസ ഒന്നും ഇല്ലേ? അല്ല, എന്റെ അടുത്ത് നോക്കുമ്പോ 100, 500, 2000 10 ഇല്ല. അപ്പൊ ഈ താത്ത മനസ്സിലാക്കി ഇതിൽ 10 ഇടാവൂ, ഇതില് 10. അള്ളാന്റെ സ്വർഗം കിട്ടാൻ 10 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ രാക്കോറ കിട്ടാൻ 600 രൂപ, മീൻകാരന് 600 രൂപ കൊടുക്കണേ, അള്ളാഹ്ക്ക് 10 രൂപ. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും പോക്കറ്റ് തപ്പണം. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ പൈസ എന്താ? ആ പൈസ ഈ ബക്കറ്റിൽ. ഞാൻ വയൽ പറയാൻ വരുമ്പോ വരൂലേ ആ വൈക്കന്നെ? ഇത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ വന്നത്. നിങ്ങളെ ഈ സംഭാവന ചെയ്യുന്ന സംഭാവന വീണത് ബക്കറ്റുക്കാണെങ്കിലും യഥാർത്ഥത്തിൽ വീഴുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് വീഴുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിൽ വെച്ചെടുക്കുമ്പോ എങ്ങനെ കൊടുക്കുക? ആ കോലത്തിൽ നിങ്ങൾ കൊടുക്കണം അല്ലേ? നല്ലൊരു പുതിയാപ്പിള്ള കിട്ടുന്ന 50 രൂപ കൊടുക്കണ്ടേ? അല്ലേ മോനോ, നിങ്ങൾക്ക് പെങ്ങളില്ലേ? ഇല്ലേ? കല്യാണം കഴിഞ്ഞണോ? ഇല്ലേ? നിങ്ങളെ താഴെ, നിങ്ങളെ മൂത്ത, എന്നിട്ടും കഴിഞ്ഞിട്ടില്ലേ? പഠിക്കാം. ഇത്ര വയസ്സ്? വയസ്സൊന്നും അറിയില്ലേ? കെട്ടിക്കാനായോ? അള്ളാഹു നല്ല പുതിയാപ്പിള്ള കൊടുക്കട്ടെ. ആ മോനെ കല്യാണം കഴിക്കാനാകുമ്പോ നല്ല ഭാര്യനെ അള്ളാഹു കൊടുക്കട്ടെ. മനാടങ്ങനെ ഇന്ന് ചിരിക്കാം. ഉമ്മല്ലിവിടെ ഉണ്ടോ? ആ ഉമ്മാനോടൊക്കെ പറയണം, നാളെ വരുമ്പോ ഒരു പൊന്നു കൊടുക്കാൻ പറയണം കേട്ടോ. ഒരു പൊന്നേ, മുണ്ടല്ല, ഒരു പൊന്നെ കേട്ടാ. ഉമ്മാനോടൊരു വള കൊടുക്കാൻ പറയണം. മക്കളൊക്കെ കെട്ടിക്കാനായ താത്താക്ക് നല്ലൊരു പുതിയാപ്പിള്ള കിട്ടാൻ വേണ്ടി ഈ സംരംഭത്തിലേക്ക് ഒരു ഒരു വള കൊടുക്കാൻ പറയണം, ഒരു പൊന്നെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ ബക്കറ്റിലൊക്കെ പൊന്ന് ഇടാവുന്നതാണ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടില്, എന്താ പേര്? പി കെ സി ഇബ്രാഹിനാജി. ഇബ്രാഹിനാജി പറഞ്ഞത് ബക്കറ്റിൽ സാധാരണ പൊന്ന് വരാറുണ്ട്. ഈ ബക്കറ്റ് കാണുമ്പോ എനിക്ക് പൊന്ന് വരുന്നാണ് തോന്നണേ. പെണ്ണുങ്ങളാ, പെണ്ണുങ്ങളെ വാത്ത് പോലെ അല്ലേ ബക്കറ്റ് പോയിട്ട്? അപ്പൊ നിങ്ങൾ ബക്കറ്റ് നല്ല മാലട്ടെ വളണ്ടിയേഴ്സിന്റെ കയ്യിൽ തന്നെ കൊടുക്കണോ? അല്ലെങ്കിൽ ആരെങ്കിലും കൈ കൊടുത്താൽ ചിലപ്പോൾ ബക്കറ്റ് പോയി പോയിന്ന് വരും. മനസ്സിലായില്ലേ? ഏതൊരു നാട്ടിൽ വയൽ തുറന്നപ്പോ കൊറേ ബക്കറ്റ് തിരിച്ചു വന്നിരുന്നു. ഭയങ്കര വയൽ തുറന്നപ്പോഴേ, വലിയ വയലാണ്. ഞാനല്ല, നമ്മളീ എനിക്ക് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് പറയാനുള്ള എന്റെ 10-8 മനുഷ്യന്മാരുണ്ട് ഇവിടെ. ഞാനൊരു 50 ആളുടെ സദസ്സിലൊക്കെ പറയണ്ടയാളാ. വലിയ വയൽ തുറന്ന നാട്ടിൽ വലിയൊരു സ്ഥാനം കൊടുത്തു. അങ്ങനെ കഴിഞ്ഞു നോക്കുമ്പോ കുറെ ബക്കറ്റ് തിരിച്ചു വന്നില്ല, തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അയിമലടിയ. എല്ലാരും നന്നായി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരു സ്വലാത്ത് ഇല്ലാണ് എല്ലാരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ അല്ലാഹ് റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ആരൊക്കെ എന്തൊക്കെ നിയ്യത്തിലാണോ ഈ സദസ്സിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ആ നിയ്യത്തൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ. ഈ സദസ്സിൽ വെച്ച് ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവലാക്കണേ റബ്ബേ. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവലാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, നൽകുന്നവരുടെ എല്ലാ ഉദ്ദേശവും നീ നിറവേറ്റണേ അല്ലാ. തന്നെ ഒരു അലീഖത്ത് പൊട്ടിച്ചു കൊടുത്തേച്ചിട്ടുണ്ടല്ലേ, ഒരു അലീഖത്ത്, ഒരു അലീഖത്ത് തട്ടത്തിന്റെ ഉള്ളിലൂടെ കൈയിട്ട് കാതിൽ നിന്നൊരു അലീഖത്ത് അഴിച്ചിട്ട് കൊടുത്തേച്ചിട്ടുണ്ട് ഒരു പ്രിയപ്പെട്ട മാതാവ്. റഹീമീനായ അല്ലാ, ഏത് സഹോദരിയാണ് ഈ സ്വദഖ ചെയ്തതെങ്കിലും അല്ലാ ആ സ്വദഖ നീ കബൂലാക്കണേ അല്ലാ. ഇത് വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ അഴിച്ചതല്ല, ഇവിടെ എത്തിയതിന് ശേഷം തട്ടത്തിനുള്ളിലൂടെ കൈയിട്ടിട്ട് അഴിച്ചെടുത്തതാ. അല്ലെങ്കിൽ അടുത്തുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടാവും, ആ ഉസ്താദ് കണ്ടില്ലണ്ണി പള്ളിക്കൊരു പൊന്നു ചോദിക്കണത്, ഒന്ന് എടുത്തെന്നാ എന്ന് പറഞ്ഞ അഴിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഉമ്മ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ആരാണ് ഇതിന്റെ ഉടമയെന്ന് അല്ലാഹുവിൻ അറിയാ. ഏത് കൈയാണ് ഇത് കൊടുത്തയച്ചതെന്ന് അല്ലാ. കാതിൽ നീ
ഈ സ്വർണ്ണാഭരണം അടിച്ചെടുക്കുമ്പോ എന്ത് ഉദ്ദേശമാണ് നിന്നോട് പറഞ്ഞതെങ്കിലും അല്ലാ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ ഇമ്മാക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ആരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അല്ലാ നിനക്ക് വേണ്ടിയുള്ള രഹസ്യ സദഖയായി നീ കബൂലാക്കണേ അല്ലാ പണിയെടുക്കാണോ പഠിക്കാണോ നാളെ വരുമ്പോ അമ്മാനോട് ഒരു 10 രൂപയെങ്കിലും വാങ്ങി പോരുന്നു ട്ടാ എന്നിട്ട് മോനോ ഇതിലാണ് മോനോ എന്താ മോന്റെ പേര് ഫസൽ ഫസിൽ അങ്ങനല്ലേ ഫസിൽ ഫസൽ എന്നൊരു ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ ഫസിൽ ശ്രേഷ്ഠമായ കുട്ടീനാ മോനെ നല്ല പേരാണല്ലോ എല്ലാ കുട്ടികളെയും പേര് നല്ല പേരാന്ന് തോന്നുന്നല്ലേ അല്ലേ അല്ലേ സുസുക്കി എന്ന് പേരൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനൊക്കെ പറയ മോഡൽ പേര് തോന്നണോക്കടല തോന്നണോക്കടല പണ്ട് ഉസ്താമാരോടാ പേര് വയ്ക്കല് എന്താ ഉസ്താ പേരിടണ്ടേ എതിരെ തങ്ങന്മാരോട് യൂട്യൂബിനോടാ ചോദിക്കണം യൂട്യൂബിൽ കണ്ട പേരൊക്കെ എഴുതിയിട്ട് ഉസ്താദിനോട് അർത്ഥം ചോദിക്കാം ഉസ്താദ് ഡിക്ഷണറി നോക്കിയിട്ട് പോയങ്ങണം 7-ാം ദിവസം 40-ാം ദിവസം ആയാലും ഈ പേരിന്റെ അർത്ഥം കിട്ടില്ല അർത്ഥം കിട്ടണേ അറബിയിൽ പദം വേണ്ടേ അതാ കാലം അല്ലാഹു കബൂലാക്കട്ടെ അജ്മൽമ പോയിക്കോളി ആണുങ്ങളുടെ പേരെടുക്കണം പെണ്ണുങ്ങളുടെ പേരെടുക്കണം എന്നിട്ട് രണ്ടും വേറെ വേറെ എണ്ണിയിട്ട് എത്ര പൈസ എന്ന് പറയാം കേട്ടോ ഇവിടെ ആണാണോ പെണ്ണാണോ ഉഷാറ് നോക്കട്ടെ അതേപോലെ ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാം മൂന്ന് മക്കളുടെ ഭർത്താവാണ് മൂത്ത കുട്ടിയുടെ പ്രായം 8 രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം 6 മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ അപ്പോഴാ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് 6 മാസം 3-ാമത്തെ മകനായപ്പോഴാണ് ഉസ്താദേ എന്റെ ഭർത്താവ് മരിച്ചുപോയത് പിന്നെ ജീവിതത്തിൽ ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല പെങ്ങളെ നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത് നിങ്ങളുടെ 28-ാമത്തെ വയസ്സിലല്ലേ എന്നാൽ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ നബിയുനാ റസൂലുള്ളാഹി ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാ പിന്നീട് അവരോട് അടുത്തവരാ എന്ന ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഉമ്മാ മൂന്ന് മക്കൾ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ എന്റെ 3 മക്കളും യതീമാണ് എന്ന് എന്നാ നിങ്ങളുടെ 6 മാസം പ്രായമായ കുട്ടിക്ക് പോലും ഒരു 2 ചുംബനമെങ്കിലും പിതാവിന്റെ ഇത് ലഭിച്ചിട്ടില്ലേ എന്നാൽ വാപ്പയെ തീരെ കണ്ടിട്ടില്ലാത്ത നബിയാ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്ക വാപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരഞ്ഞല്ലോ അല്ലാഹുവിന്റെ ഹബീബ് വാപ്പയുടെ സ്നേഹം എന്തെന്നറിയാത്ത നബിയാ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാ നിരാശരാകുന്നത് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് എന്റെ പെങ്ങളെ എന്റെ സഹോദരി അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് 3 മക്കളുടെ 3 യതീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ ഒരു യതീമിനെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ
ഇങ്ങനെ പറയണേ ഞാൻ ജീവിതത്തിൽ ഒരു സുഖം കിട്ടാത്ത പെണ്ണാണ്, എനിക്കല്ലാ ഒരു സുഖം തന്നിട്ടില്ല, എന്തിനാ ഞങ്ങൾ പറയണത്? അല്ലാന്റെ ഹബീബ് സ്വന്തം വാപ്പയെ കണ്ടിട്ടില്ലാത്ത മോനെ അല്ലാഹു ചെയ്തു കൊടുത്ത യതീം എന്ന പദവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? പദവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ അങ്ങയെ നാം യതീമാക്കി യതീമായി എത്തിച്ചില്ലയോ യാ റസൂലുള്ളാ എന്നാണ്. യതീം ഏറ്റവും അലങ്കൃതമായ പദവിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? പിന്നെ എന്തിനാ നിങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ അശ്രദ്ധയായി കഴിഞ്ഞുകൂടുന്നത്? എന്റെ പെങ്ങളെ ആലോചിക്കണേ, ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത്, ശരീരങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്നാണ്. ചിലപ്പോ വാപ്പയെ മരിപ്പിച്ചാകാം, ഉമ്മയെ മരിപ്പിച്ചാകാം, ഭർത്താവിനെ മരിപ്പിച്ചാകാം, ഭാര്യയെ മരിപ്പിച്ചാകാം, അല്ലെങ്കിലോ പിഞ്ചു പൈതങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടാകാം. മരിഞ്ഞാതെറ്റാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് എന്നെ പോയപ്പോഴാണ് എടുത്തു വന്നത് ദുആ ചെയ്യണേ എന്ന്. രണ്ട് മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി, മൂന്നാമത് ഞാൻ ഗർഭിണിയാണ്. അതേ വല്ലാത്ത വിഷമത്തില ദുആ ചെയ്യണേ മൂന്നാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാൻ. പെങ്ങളെ കേൾക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കുട്ടികളുടെ മയ്യത്തല്ലേ നിങ്ങൾ കാണേണ്ടി വന്നത്? എന്നാൽ തനിക്ക് ജനിച്ച ഏഴ് മക്കളിൽ ആറ് മക്കളും അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കേ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞ് പരീക്ഷിച്ചതാ നമ്മുടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറ് മക്കളും കൺമുമ്പിലേ മരിച്ചു. അതിൽ റുഖയ്യാ ബിവി റളിയല്ലാഹു അൻഹ വഫാതാകുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോയ സമയത്ത്, ബദർ യുദ്ധത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോൾ റുഖയ്യാ ബിവി രോഗിയാ, അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ മകളെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ, ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ കാരണം റുഖയ്യാ ബിവിയെ സംരക്ഷിക്കാനും വീട്ടിനകത്ത് കഴിഞ്ഞു കൂടിയതാ. എന്നാ
بدر يدن غدنيا بدر الجيش سندوشة تودا سهابي غل مكة مدينة ليك ديريشو بريان مدينة ليك ديريشو برينا الله بند حبيبنا تيدي تي مارتي عندا رخيا بيبي وفاتا يريكم نوينا ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين والثمرات فلنغلوا كرتشك لنجون الله بريجك منا വിളവുകൾ കുറഞ്ഞു പോവുക, കൃഷികൾ നശിച്ചു പോവുക, പഴയ കാലത്തെ തേങ്ങ കിട്ടിയ പോലെ തേങ്ങ കിട്ടാതിരിക്കുക, വിളവുകൾ കുറഞ്ഞു പോവുക അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ഏത് രീതിയിലുള്ള പരീക്ഷണം വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ് നബിയേ, ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് അല്ലാഹു സന്തോഷം അറിയിക്കുന്നത് എന്ന് പറയണ. പരീക്ഷണം വന്നാലും ക്ഷമിക്കണം, അതൊക്കെ എന്റെ അള്ളാന്റെ ഭാഗത്ത് നിന്നാണ്. സാരല്ല അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അങ്ങനെ പറയാം. ബശീരിസ് സാബിരീൻ ക്ഷമിക്ക. ചില ആൾക്കാരുണ്ട് മരിച്ച നെഞ്ഞത്തടിക്ക, തലട്ടടിക്ക, പിന്നെ അങ്ങനെ അന്തം കമ്മിയായിട്ടിരിക്ക. മാനസിക എന്ന് പറയാ, എന്റെ കർത്ത എന്താ അറിയോ, അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായില്ല. ക്ഷമിക്കണം എന്ന് ക്ഷമയുടെ കൂലി എന്താ പറയാനുള്ള സമയമില്ലല്ലോ. ലോകത്ത് ഏറ്റവും വലിയ കൂലി ലാമൽ ക്ഷമ, നിസ്കാരത്തെക്കാളും വലിയ കൂലിയാണ്. അല്ലാഹു ക്ഷമിക്കുന്നവരോട് ഒപ്പമാണ് എന്ന് ഖുർആൻ. ക്ഷമിക്കുന്നവർ രണ്ടാളും കൂടി കച്ചറ കൂടിയാണ്. ഒരാൾ വേറൊരുത്തരങ്ങനെ നല്ലോണം ചീത്തറുണ്ട്, മറ്റോ മുണ്ടാതൊക്കെ ഉണ്ട്, ആരെ കൂടെ അല്ലാ രണ്ടാളും കൂടി ആ മുണ്ടാതെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ആൾക്കാരുടെ കൂടെ ഉണ്ടാക ചീത്താറിന്റെ ആൾക്കാർ പറയാം അവനെ ഉഷാറ്, അവൻ വർത്തമാനം പറഞ്ഞിട്ടില്ല, മറ്റങ്ങനെ മുണങ്ങനെ വരുമുണ്ട് അതൊക്കെ അവൻ്റെ അടുത്തായി തെറ്റ് എന്നൊക്കെ ആൾക്കാർ പറയാം. അല്ലാഹു ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടായി,
ഭാര്യ നല്ല ചീത്തറിയുണ്ട്, മൂപ്പര് മുണ്ടാതെ അങ്ങനെ കുത്തുകിലുണ്ട് അല്ലേ. കുടുംബത്തിൽ ഉമ്മ കണ്ടു, ആരെ പുതിയാപ്പള്ളിന്റെ ഉമ്മ കണ്ട എന്താ പറയാ, അവന്റെ പോട്ട മണുങ്ങേ മങ്കൂസ മങ്കൂസ പറയും. എന്നാ ആ ഭർത്താവിന്റെ കൂടെയാണ് അമ്മ, എല്ലായിടത്തും ബാധക ആ ഭർത്താവിന്റെ കൂടെ ഉള്ളവ. ഓനൊരു പെങ്കൂസന, ഓനൊന്നും മുണ്ടാതിരിക്കണ്ടല്ലേ, അങ്ങനല്ല. ക്ഷമിക്കുന്നവൻ ആരാ, അവന്റെ കൂടെ. ഞാനൊരു ഭർത്താവ് ദുസ്വഭാവിയാ, ഭാര്യയല്ലാതെ വഴക്ക് പറയുന്നു, അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഈ പെണ്ണ് സാധു ഒന്നും കൊണ്ടുവരാ, നാ ഈ പെണ്ണിന്റെ കൂടെയാണ് ഉള്ളത്. ചില ആൾക്കാരെ കയ്യിനെക്കാളും വലിയ നിങ്ങളാ ചില പെണ്ണുങ്ങളെ നാവിന്. അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ പിന്നെ വേറെ ചില പെണ്ണുങ്ങൾ എത്രയും സ്വന്തം പുതിയാപ്പിളാരെ അംഗീകരിക്കാന്നുള്ള ഉൽക്കാണ്ടാനും അങ്ങണ്ട്. പിന്നെ ചേരെ ചില ആണുങ്ങളുണ്ട് ഓലെ വിചാരെന്താ, അതെ എന്നെ ഓക്കെതിരെ മനസ്സിലായിട്ടില്ല, എന്നെന്താ മനസ്സിലാണ്ടേ, ഞാൻ വലിയ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അല്ലേ ഇവിടുത്തെ, എന്നാ ഓള് മനസ്സിലാക്കണ്ടേ, ഓള് മനസ്സിലാക്കൂല, ഓള് മനസ്സിലാക്കി ചോദിച്ചാൽ ഓളെ ഭർത്താവാണ്, അതാണല്ലോ മനസ്സിലാക്കി. ഭാര്യ എപ്പോഴും നമ്മളെ കുറിച്ച് മനസ്സിലാക്കൽ അങ്ങനെ ചിലരൊക്കെ പറയില്ല, ഓള് എന്നെ മനസ്സിലാക്കില്ലേ, ഓള് എത്രയോ പ്രശ്നങ്ങൾ വരല്ലേ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതമായിട്ട്, എപ്പോഴും പറയാം ഓൾ എന്നെ മനസ്സിലാക്കില്ലേ സാധേ, എന്നാ നേരെ തിരിച്ചാ ചെയ്യുക. പെണ്ണിനെ പോയി അങ്ങനെ ചെയ്യുന്നത്, പെണ്ണിനെ ആണ് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത്. പെണ്ണെപ്പോഴും ആണങ്ങനെ മനസ്സിലാക്കിയോളൊന്നൊന്നുമില്ല. അങ്ങനെ പണ്ടൊരു വലിയ വലിയുണ്ടായി, ഭയങ്കര ഇയാൾ ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണം. അപ്പം ഇങ്ങനെ പറക്കൊക്കെ ചെയ്യും, അന്തരീക്ഷത്തിലുള്ള പറക്കൊക്കെ ചെയ്യും. ആൾക്കാരൊക്കെ പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര വലിയാണ്, ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണം. അപ്പൊ മുപ്പത്തിയാറ് പറയും മൂപ്പരല്ലേ അറിയാലോ, അങ്ങനെ പറയാം മൂപ്പരോ അറിയാലോ, അല്ലടി നിങ്ങൾ പറഞ്ഞ സത്യം. ഇയാളും ഇത് കേട്ടപ്പോ ഇവിടെ അംഗീകരിക്കില്ല എന്ന് തോന്നി, ഇയാൾക്കൊന്ന് തോന്നി, അവൻ ഓൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഓളൊരു ദിവസം മുറ്റം അങ്ങനെ അടിക്കുന്ന സമയത്ത് മൂപ്പര ഓള ആ പരിസരത്ത് നിന്ന് ഒരൊറ്റ പറക്കൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അവളിങ്ങനെ ശ്രദ്ധിക്കണം, ഇവള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറക്കണം ആകാശത്തിലൂടെ. ഇവളിങ്ങനെ അടിച്ചു വാരനെ ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി നോക്കും, അവസാനം ചൂലൊക്കെ കൈമന്ന് വീണുപോയി. ചില ആൾക്കാരങ്ങനെ ചില പെണ്ണുങ്ങളെ ചൂലൊക്കെ കൈമന്ന് വീണു എന്ന് മനസ്സിലായി എവിടുന്ന്, നമ്മളെ ഈ മൂർക്കമ്പറമ്പെന്ന് ഫ്ലൈറ്റ് പോയപ്പോൾ. ഇപ്പോഴും ഉണ്ട് ചില മനുഷ്യന്മാർ ഫ്ലൈറ്റൊക്കെ കാണാത്ത മരുവരും ഇങ്ങനെ നോക്കണം. ഈയിടെ ഞാനൊരു സ്ഥലത്ത് വേദന പറയാൻ പോയപ്പോൾ ഒരു അച്ചാട്ടപ്പണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ പെട്ട് പോകണം, തീരെ ഫ്ലൈറ്റൊക്കെ കാണാത്ത മരു അങ്ങനെ ഉണ്ട്. നമ്മളെ ഡ്രൈവറുണ്ട് ഹുസൈൻ കാക്ക, മുമ്പരാ കൂട്ടത്തില്. കണ്ണൂർ എയർപോർട്ടിന്റെ മഹത്വം ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ മൂപ്പര് ലോകത്ത് വേറെ എയർപോർട്ടൊക്കെ ഇല്ലാത്ത മാതിരി വർത്തനം പറയും ഒക്കെ നല്ലതാണ്. അഹമ്മദില്ല കണ്ണൂരാകുമ്പോ ഇക്കോ അതിലെ അഭിമാനം സന്തോഷിക്കൊക്കെ ചെയ്യാലോ. ജന്മം കൊണ്ട് മലപ്പുറക്കാരനാണെങ്കിലും ഒരുപാട് കാലമായിട്ടില്ല കണ്ണൂർ, 10-18 കൊല്ലായി. നിങ്ങളെ കുറ്റം പറയാമെന്ന് തോന്നണ്ട. ഈ പെണ്ണിങ്ങനെ ചൂലൊക്കെ കയ്യിൽ നിന്ന് വീണു, ഇയാൾ ഇങ്ങനെ പറക്കണം ഇങ്ങനെ നോക്കി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മറന്നുപോയി. ഈ പെണ്ണുങ്ങൾ ചൂലെടുത്ത് രണ്ടാമത് ഇങ്ങനെ അടിക്കുക, അടിക്കുമ്പോൾ ഓ പറക്കണം മനുഷ്യനോ, അങ്ങനൊക്കെ മനുഷ്യന്മാരുണ്ട്, ഇങ്ങനത്തെ കറാമത്തൊക്കെ കാണിക്കും ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ഇങ്ങനെ ബാക്കിൽ വന്ന് ഇങ്ങനെ ഇതെന്തായി പറയണമെന്ന് ചോദിച്ചു. മൂപ്പര് ബാക്കിൽ വന്നിട്ടേ മൂപ്പര് പറന്ന് വന്ന് അന്ന് ബാക്കിൽ എന്താ ജി പറഞ്ഞതെന്ന് വെച്ചു. അല്ലെ ഞാനൊരു അത്ഭുതം കണ്ടത്, എന്താ കണ്ടതെന്ന് വെച്ചു, അല്ലൊരു മനുഷ്യൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കണ കണ്ടത്. ഞാൻ പല കറാമത്തും കേട്ടിട്ടുണ്ട്, പറക്കാന്നുള്ള കറാമത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം, ഓ വല്ലത്തൊരു വലിയ തന്നെ ഔലി തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു ആരാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചു. ഇല്ലാന്ന് ഞാനാണ് പറഞ്ഞത്. നിങ്ങളാ പറഞ്ഞേ അതന്നെയാണ് ആ പറക്കണ സമയത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞത്. അപ്പൊ പുതിയ അപ്പളയാണ് ഇത് കണ്ടപ്പോ ഓളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ക്ഷമിക്കുന്നവർക്ക് കൂലിയുണ്ട് എന്നറിയിക്കണം യാ റസൂലല്ലാഹ്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് അറിയിക്കണം നബിയേ. എങ്ങനെ ക്ഷമിക്കണ്ടേ പരാജയ പ്രയാസം വരുമ്പോൾ, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബാ, വല്ല പ്രയാസവും പരീക്ഷണവും അവർക്ക് വന്നാൽ, ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ജനങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകളാണ്.
ഉലൈക അലൈഹിം സലവാതു മിർ റബ്ബിഹിം റഹ്മ എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഏത് പരീക്ഷണം വരുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉലൈക അലൈഹിം സലവാതു മിർ റബ്ബിഹിം റഹ്മ അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുമെന്ന് അല്ലാഹു, വറഹ്മ കാരുണ്യവും ലഭിക്കുമെന്ന് അല്ലാഹു.